രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ തെന്മലയിൽ മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു. തെന്മല എംഎസ്എൽ സ്വദേശി മണിരാജൻ പിള്ള, ഉറുകുന്നിൽ ജഗദമ്മ, വെള്ളച്ചാരൽ സുനിത എന്നിവരുടെ വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ഇതിൽ മണിരാജൻ പിള്ളയുടെ വീട് തകർന്നത് റെയിൽവേ പാതയ്ക്ക് സമീപത്തെ കുന്നിടിഞ്ഞ് വീട്ടിലേക്ക് പതിച്ചാണ്. നാലംഗ കുടുംബം തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. തൊട്ടടുത്ത റെയിൽവേ കട്ടിങ്ങിൽ നിന്നുള്ള മണ്ണും വെള്ളവും വന്നടിഞ്ഞാണ് വീടിൻ്റെ മതിൽ തകർത്ത് വീടിനുള്ളിലേക്ക് ഇരച്ചു കയറിയത്. വീടിന് സമീപത്തെ ദേശീയപാതയോരത്ത് നിന്ന് വലിയ മരം കടപുഴകി വീഴുന്ന ശബ്ദം കേട്ട് മണിരാജൻ പിള്ളയും കുടുംബവും വീടിന് പുറത്തേക്കിറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു. കൺമുന്നിൽ മരം കടപുഴകിയതോടൊപ്പം മറുഭാഗത്ത് നിന്നും വലിയ ശബ്ദത്തോടെ വെള്ളവും പാറയും ഇരച്ചെത്തി മതിൽ തകർത്ത് വീടിനുള്ളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. നിമിഷനേരം കൊണ്ട് വീടിൻ്റെ പുറംഭിത്തിയടക്കം ഇടിഞ്ഞുതള്ളി. ദേശീയപാതയ്ക്കും റെയിൽവേ പാതയ്ക്കും മധ്യയുള്ള പുറമ്പോക്ക് ഭൂമിയിലെ ഷീറ്റ് മേഞ്ഞ രണ്ടു മുറി വീട്ടിലാണ് വർഷങ്ങളായി കുടുംബത്തിൻ്റെ താമസം. റെയിൽവേ പാതയോട് ചേർന്ന കുന്നിന് മുകളിൽ നിന്നും കുത്തിയൊഴുകുന്ന വെള്ളം പോകാനായി റെയിൽവേ വലിയ ഓടയെടുത്തിരുന്നു. ഈ ഓട മണ്ണുമൂടി അടഞ്ഞതിനാൽ വെള്ളം കെട്ടിനിന്ന് വലിയ കല്ലുകൾക്കൊപ്പം വീടിൻ്റെ മതിലും തകർത്ത് ഇരച്ചു കയറുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ മഴയത്ത് സംഭവിച്ചാണിത്. മേളി റെയിൽ ട്രാക്കിൽ ഓടയിൽ വെള്ളം കെട്ടി കിടക്കുന്ന ആ ഓടയിലെ വെള്ളം ഒലിച്ചു വന്നാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. കൊച്ചുങ്ങൾ കിടന്ന് ഉറങ്ങുന്ന റൂമായിരുന്നു, അവർ വിട്ടിന്ന് പഠിക്കുമായിരുന്നു. എന്തോ ബാക്കി കൊണ്ട് രക്ഷപ്പെട്ടു. പിള്ളേരുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കട്ടിട്ട്. വെള്ളം വരുന്ന സൗണ്ട് കേട്ടോണ്ടാ നമ്മൾ അങ്ങനെ ഞാനും ആണെങ്കിൽ നമ്മൾ പ്രദേശത്ത് നിന്ന് വെള്ളം വരുന്ന നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് ഇരുന്ന് വീഴുന്ന നമ്മൾ കണ്ടില്ല. പിള്ളേർ ഓടി മാറിയതിന് ശേഷമാണ് കാണുന്നത്. പിന്നെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് മണ്ണും ചെളിയും എല്ലാം കൂടെ വന്ന്. റെയിൽവേ റോഡിൻ്റെ അവിടെ ആണെങ്കിൽ കുറേ വെള്ളം കെട്ടി നിൽക്കുക. ആ ഓടയ്ക്കകത്ത് ഒരു പാറ വന്ന് വീണ്, അതവർ ആ പാറ എടുത്ത് മാറ്റാതെ അങ്ങനെ ഇട്ടേക്കും. അങ്ങനെ ആ വെള്ളം എല്ലാം കൂടെ അവിടെ കെട്ടി നിന്ന് കൂറ്റായിട്ട് മഴ പെയ്യുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ വരുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒന്നും തോരാതെ മഴയില്ലായിരുന്നു. അങ്ങനെ ആ വെള്ളം എല്ലാം കൂടെ വന്നതാണ്. എത്ര മണിക്കായിരുന്നു? 7:30 ആയി കാണും. 6 മണി കഴിഞ്ഞപ്പോഴേ മഴ പെയ്തപ്പോഴേ കുറച്ച് വെള്ളം വരാൻ തുടങ്ങി. അപ്പോഴേ അണ്ണനും അപ്പുറത്തുള്ള അണ്ണനും കൂടെ കുറച്ച് തോണ്ടി വിട്ട് വെള്ളം അങ്ങ് പോകുമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പം തോനെ വെള്ളം വരാൻ തുടങ്ങി. കഴിഞ്ഞ ശേഷമാണ് ഒരു അരമണിക്കൂർ മഴ പെയ്ത ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അപകട വിവരമറിഞ്ഞ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം VS മണിയും സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മണിരാജനെയും കുടുംബത്തെയും ബന്ധുവീട്ടിലേക്ക് രാത്രി തന്നെ മാറ്റിപ്പാർപ്പിച്ചു. വീട് തകർന്നവരെയും മറ്റും മാറ്റിപ്പാർപ്പിക്കാനായി ഒറ്റക്കൽ SKV LP സ്കൂളിൽ സൗകര്യമൊരുക്കിയതായി പുനലൂർ തഹസീൽദാർ KS നസിയ അറിയിച്ചു. വീടുകൾക്കുണ്ടായ നാശം തിട്ടപ്പെടുത്താൻ വില്ലേജ് ഓഫീസറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.